റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഓണാഘോഷ നിറവിൽ പ്രവാസലോകം. വിവിധ കൂട്ടായ്മകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ രാജ്യമെങ്ങും വിപുലമായ ഓണാഘോഷ പരിപാടികൾ. സെപ്റ്റംബർ മാസത്തെ ഇന്ധനവില പുതുക്കി നിർണയിച്ചു. പെട്രോൾ വിലയിൽ 8.5% ഡീസൽ വിലയിൽ 18% കുറവുണ്ടാകും. അധ്യയന വർഷം ആരംഭിക്കാൻ രാജ്യത്തെ സ്കൂളുകൾ ഒരുങ്ങി. ആദ്യത്തെ രണ്ടാഴ്ചകളിൽ പബ്ലിക് സ്കൂളുകളിൽ അസംബ്ലി ഒഴിവാക്കാനും വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. രാജ്യത്ത് പൊടിമൂടിയതും മൂടൽമഞ്ഞ് നിറഞ്ഞതുമായ കാലാവസ്ഥയായിരിക്കുമെന്ന് ദേശീയ കാലാവസ്ഥാ ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം. ദൂരക്കാഴ്ച കുറയുമെന്നതിനാൽ വാഹനമോടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം. വാർത്തകൾ വിശദമായും. ഓണം വിപുലമായി പ്രവാസലോകം ആഘോഷിച്ചു. ലേബർ ക്യാമ്പുകളിലും വിപുലമായ ഓണാഘോഷമാണ് സംഘടിപ്പിക്കപ്പെട്ടത്. അൽക്കൂസിലെ എരോക് ലേബർ ക്യാമ്പിൽ നടന്ന വിപുലമായ ഓണാഘോഷത്തിൽ നിരവധി പേരാണ് പങ്കാളികളായത്. പ്രവാസലോകത്തും വിപുലമായ ഓണാഘോഷങ്ങളാണ് സംഘടിപ്പിക്കപ്പെട്ടത്. അപ്പാർട്ട്മെന്റുകളിലും ഫ്ളാറ്റുകളിലും പോലും ഓണസദ്യയും പൂക്കളവുമായാണ് പ്രവാസികൾ ഓണത്തെ വരവേറ്റത്. ലേബർ ക്യാമ്പുകളിലും വിപുലമായി തന്നെ ഓണാഘോഷം സംഘടിപ്പിക്കപ്പെട്ടു. അൽക്കൂസിലെ എനോക് ലേബർ ക്യാമ്പിൽ വിപുലമായ പരിപാടികളോടെയാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത്. പരിപാടിയിൽ NTV ചെയർമാൻ മാത്തുക്കുട്ടി കടോൺ, ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് വൈ എ റഹീം തുടങ്ങിയവരും പങ്കെടുത്തു. NTV ദുബായ്. ബെഞ്ച്മാർക്ക് മീഡിയയുടെ നേതൃത്വത്തിൽ വിപുലമായ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ദുബായ് അൽനാസർ ലക്ഷൽലാൻഡിൽ ഇന്നലെ വിപുലമായ താരനിശയും നടന്നു. രണ്ട് ദിവസമായി ഷാർജ അൻസാർ മാളിൽ ഓണച്ചന്തയും സംഘടിപ്പിച്ചിരുന്നു. ബെഞ്ച്മാർക്ക് മീഡിയയുടെ ഓണം ഫെസ്റ്റിന്റെ സമാപനമായാണ് ദുബായ് അൽനാസർ ലക്ഷൽലാൻഡിൽ ഓണം ഫെസ്റ്റ് ഗ്രാൻഡ് ഫിനാലെ സംഘടിപ്പിച്ചത്. ഗ്രാൻഡ് ഫിനാലെയിൽ വിപുലമായ കലാവിരുന്നും അവാർഡ്ദാന ചടങ്ങും സംഘടിപ്പിച്ചിരുന്നു. പ്രവാസ ജീവിതത്തിന്റെ ഭാഗമായ മലയാള ചലച്ചിത്ര പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു. ജോർജ് പീറ്റർ, രശ്മി സതീശൻ, NTV അവതാരക സൗമ്യ ബിജോയ് എന്നിവർ നയിച്ച ഗാനമേളയും വിവിധ കലാകാരന്മാർ അണിനിരന്ന നൃത്തഹാസ്യ വിരുന്നും പരിപാടിയിൽ അരങ്ങേറി. ഓഗസ്റ്റ് 17 ശേഷം ഞങ്ങൾ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത് ഒരല്പം ഒരു അഭിമാനത്തോടു കൂടിയാണ്. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി UAE വന്നിട്ട് 31 കൊല്ലമായെന്ന് ആദ്യം വിളിച്ചു പറഞ്ഞത് NTV. അതുമാത്രമല്ല, ആ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇവിടെ വന്നപ്പോൾ തത്സമയം നിങ്ങളുടെ എല്ലാം വീട്ടിലേക്ക് ലൈവായിട്ട് എത്തിച്ചതും NTV. പ്രവാസി കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ബെഞ്ച് മാർക്കിനോട് തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് അതിൻ്റെ TV പാർട്ട്ണറായി ഈ പരിപാടിയിൽ ഞങ്ങൾ ചേർന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വന്തം ചാനലാണ് NTV. നിങ്ങളുടെ കുട്ടികളുടെ നിങ്ങളുടെ കലാപരിപാടികൾ ജനങ്ങളിലെത്തിക്കുവാൻ എന്നും ഞങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ പ്രവാസി പ്രശ്നങ്ങൾ ജനങ്ങളുടെയും അധികാരികളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. ഫെസ്റ്റിന്റെ ഭാഗമായി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ഷാർജ അൻസാർ മാളിൽ വിപുലമായ ഓണച്ചന്തയും സംഘടിപ്പിച്ചിരുന്നു. ആകർഷകമായ വിഭവങ്ങളുമായി ഒരുക്കിയ ഓണച്ചന്തയിലേക്ക് നിരവധി പേരാണ് ദിവസവും എത്തിക്കൊണ്ടിരുന്നത്. NTV ദുബായ്. ഷാർജ ഇന്ത്യൻ സ്കൂളിൽ ഓണാഘോഷങ്ങൾ വിപുലമായി സംഘടിപ്പിക്കപ്പെട്ടു. സ്കൂളിലെ അധ്യാപകർക്കും ജീവനക്കാർക്കുമായാണ് വിപുലമായ ഓണാഘോഷം ഒരുക്കിയത്. പരിപാടിയോടനുബന്ധിച്ച് ഓണപ്പൂക്കളവും തിരുവാതിരയും ഉൾപ്പെടെ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. UAE ഏറ്റവും വലിയ വിദ്യാലയങ്ങളിലൊന്നായ ഷാർജ ഇന്ത്യൻ സ്കൂളിലെ ജീവനക്കാരാണ് വിപുലമായ ഓണാഘോഷ പരിപാടികൾ ഒരുക്കിയത്. കേരളീയ വേഷങ്ങളണിഞ്ഞ് 700 അധ്യാപക അനധ്യാപക ജീവനക്കാരാണ് ഓണാഘോഷ പരിപാടികളിൽ പങ്കാളിയായത്. ജീവനക്കാർക്ക് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഷിബു, അസോസിയേഷൻ സെക്രട്ടറി വൈ എ റഹീം, സ്കൂൾ പ്രിൻസിപ്പൽ RK രാധാകൃഷ്ണൻ തുടങ്ങിയവർ ഓണസന്ദേശം നൽകി. സ്കൂളിന്റെ ചരിത്രത്തിലാദ്യമായാണ് ഇത്രയും വിപുലമായ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ RK രാധാകൃഷ്ണൻ NTV പറഞ്ഞു. ഒരു ചിരകാല സ്വപ്നം എന്നോണം. തിരുവോണത്തോടനുബന്ധിച്ച് ഷാർജ ഇന്ത്യൻ സ്കൂളിലെ അധ്യാപക അനധ്യാപകരും ഷാർജ ഇന്ത്യൻ സ്കൂൾ മാനേജ്മെൻറ്റ് പ്രതിനിധികളും ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയുടെ ഭാരവാഹികളും എല്ലാവരും കൂടി ഒത്തുചേർന്നു
സ്കൂളിൻ്റെ അങ്കണത്തിൽ ഇന്ന് ഓണം ആഘോഷിക്കുകയാണ്. മാവേലി തമ്പുരാനും തിരുവാതിരയും മറ്റോണവുമായി ബന്ധപ്പെട്ട നിരവധി കളികളും പരിപാടികളും സംഘടിപ്പിച്ചുകൊണ്ട് ഇന്നൊരു മുഴുവൻ ദിവസ പരിപാടിയായി ശാരദ ഇന്ത്യൻ സ്കൂൾ ആഘോഷിക്കുകയാണ്. തുടർന്ന് അധ്യാപികമാരുടെ തിരുവാതിരക്കളി ഉൾപ്പെടെയുള്ള വിവിധ കലാപരിപാടികളും അരങ്ങേറി. പരിപാടിയെ തുടർന്ന് മുഴുവൻ ആളുകൾക്കുമായി ഓണസദ്യയും ഒരുക്കിയിരുന്നു. മറുനാട്ടിലും ഓണാഘോഷം പൊടിപൊടിക്കുകയാണ്. ഷാർജ ഇന്ത്യൻ സ്കൂളിലെ ഓണാഘോഷ പരിപാടിയിൽ നിന്നും മാവേലിമാർക്കും ക്യാമറമാൻ ആദർശിനുമൊപ്പം പി ജെ അഭിജിത്ത്, എൻ ടി വി ന്യൂസ്. യു എ എക്സ്ചേഞ്ച് ആസ്ഥാനത്ത് വിപുലമായ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. പരിപാടിയിൽ വിവിധ രാജ്യക്കാരായ ജീവനക്കാർ പങ്കാളികളായി. വിവിധ മത്സരങ്ങളും പരിപാടിയുടെ ഭാഗമായി ഒരുക്കിയിരുന്നു. യു എ എക്സ്ചേഞ്ച് കൺട്രി ഹെഡ് ഓഫീസിലാണ് വിപുലമായ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടത്. മറുനാട്ടിലെ ഓണം ആഘോഷമാക്കാനായി വൈവിധ്യമായ മത്സരവും ഓണസദ്യയും യു എ എക്സ്ചേഞ്ച് ഒരുക്കിയിരുന്നു. പരിപാടിയിൽ യു എ എക്സ്ചേഞ്ച് കൺട്രി ഹെഡ് വി ജോർജ് ആന്റണി ഓണാശംസകൾ നേർന്നു. ഓണത്തിന് കൂട്ടായ്മയുടെ സന്ദേശമാണ് ഏവരും കൈമാറേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ എല്ലാ വർഷവും ഇങ്ങനെ ഓണം ആഘോഷിക്കുന്നതാണ്. ഞങ്ങളിപ്പം രാവിലെ തുടങ്ങിയത് നമ്മുടെ മഹാബലി നമ്മുടെ ഓഫീസിൻ്റെ അകത്തെല്ലാം എല്ലാവരെയും ഒന്ന് കണ്ടു. അത് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് നമ്മുടെ സ്റ്റാഫുകൾ പാട്ടുകളൊക്കെ പാടി, പിന്നെ വടംവലി ഉണ്ടായിരുന്നു. എല്ലാം നന്നായിട്ട് നടന്നു. മലയാളികൾക്ക് പുറമേ മറ്റു രാജ്യക്കാരും ഓണാഘോഷത്തിൽ പങ്കാളിയായത് പുത്തൻ അനുഭവമായി മാറിയിരുന്നു. ഫിലിപ്പീനുകളും ബംഗ്ലാദേശുകളും നേപ്പാളികളും ഉൾപ്പെടെ വിവിധ രാജ്യക്കാർ മലയാളി വേഷത്തിലെത്തി സജീവമായി ഓണാഘോഷങ്ങളിൽ പങ്കെടുത്തു. എൻ ടി വിയോട് ഓണവിശേഷങ്ങളും ആശംസകളും പങ്കുവയ്ക്കാനും അവർ മറന്നില്ല. My name is Rochelle. I'm from Philippines, and it is our privilege to be part of our Onam festival of our country and our office U Exchange. We are actually one family here, and we are doing whatever activities of other nationality, and it's our privilege. Happy Onam, everyone. Ona Assam Shagar. പ്രവാസ ലോകത്തും ഓഫീസുകളും സംഘടനകളും കേന്ദ്രീകരിച്ച് വിപുലമായ ഓണാഘോഷങ്ങളാണ് നടന്നുവരുന്നത്. NTV ദുബായ്. അജ്മാനിൽ നവീകരണത്തിന് ശേഷം ഷെയ്ഖ് ഖലീഫ ഇമാം സ്ട്രീറ്റ് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. ട്രാഫിക് കൂടുതൽ സുഗമമാക്കാനാണ് സ്ട്രീറ്റിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. നവീകരണ പ്രവർത്തനങ്ങൾ 95% പൂർത്തിയാക്കിയതായും അജ്മാൻ മുനിസിപ്പാലിറ്റി അറിയിച്ചു. അജ്മാനിലെ ഷെയ്ഖ് ഖലീഫ ഇമാം സ്ട്രീറ്റാണ് വെള്ളിയാഴ്ച തുറന്നുകൊടുത്തത്. നവീകരണ പ്രവർത്തനങ്ങൾ 95% പൂർത്തീകരിച്ചാണ് സ്ട്രീറ്റ് തുറന്നത്. ട്രാഫിക് കൂടുതൽ സുഗമമാക്കാൻ പുതിയ വികസന പദ്ധതിക്ക് കഴിയുമെന്ന് മുനിസിപ്പാലിറ്റി ആൻഡ് പ്ലാനിംഗ് വിഭാഗം അറിയിച്ചു. അധ്യയന വർഷാരംഭത്തോടനുബന്ധിച്ചാണ് നവീകരണം അതിവേഗം പൂർത്തീകരിച്ച് സ്ട്രീറ്റ് തുറന്നതെന്നും അധികൃതർ അറിയിച്ചു. എമിറേറ്റിൽ പൂർത്തിയാക്കിയ സുപ്രധാന നവീകരണ പ്രവർത്തനമാണ് സ്ട്രീറ്റിൻ്റെ നിർമ്മാണമെന്ന് അജ്മാൻ മുനിസിപ്പാലിറ്റി ഡയറക്ടർ യാഹിയ ഇബ്രാഹിം അഹമ്മദ് പറഞ്ഞു. ഇരുവശത്തേക്കും പുതിയ 4 ലെയിനുകൾ ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഷെയ്ഖ് ഖലീഫ ഇമാം സ്ട്രീറ്റും ഷെയ്ഖ് റാഷിദ് ബിൻ അബ്ദുൽ അസീസ് സ്ട്രീറ്റുമായുള്ള ഇന്റർസെക്ഷൻ മുതൽ യൂണിയൻ സ്ട്രീറ്റ് വരെയുള്ള സ്ഥലത്താണ് നവീകരണ പ്രവർത്തനം നടന്നത്. സെപ്റ്റംബർ അവസാനത്തോടെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. 35 ലക്ഷം ദിർഹം ചിലവിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. എമിറേറ്റിന്റെ ഭരണാധികാരികളുടെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് വകുപ്പ് പെരുമാറുന്നതെന്നും അഹമ്മദ് പറഞ്ഞു. അജ്മാനെ ടൂറിസം കേന്ദ്രമാക്കി മാറ്റാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് പുതിയ നടപടിയെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, NTV. രാജ്യത്ത് 2 ദിവസത്തേക്ക് മൂടൽമഞ്ഞുണ്ടാകുമെന്ന് ദേശീയ കാലാവസ്ഥ ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. രാജ്യത്ത് ഞായറാഴ്ച വരെ പൊടിമൂടിയതും മൂടൽമഞ്ഞ് നിറഞ്ഞതുമായ കാലാവസ്ഥയായിരിക്കുമെന്നാണ് ദേശീയ കാലാവസ്ഥ ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത്. മൂടൽമഞ്ഞ് രാജ്യത്തിന്റെ പല പ്രദേശങ്ങളിലും ദൃശ്യമാകുമെന്നതിനാൽ വാഹനം ഓടിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. രാജ്യത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ വലിയ അളവിൽ മൂടൽമഞ്ഞ് രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അബുദാബി മുതൽ ഗുവൈഫത്ത് വരെയും ലിവ മേഖലയിലുമാണിത്. ദുബായുടെ ഉൾപ്രദേശങ്ങളിൽ മൂടൽമഞ്ഞുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ദേശീയ കാലാവസ്ഥാ ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഇന്നലെയും രാജ്യത്ത് ദൂരക്കാഴ്ച വളരെ കുറഞ്ഞ നിലയിലാണ് കാണപ്പെട്ടത്. ദുബായിക്കും അലൈനിലും ഇടയിലുള്ള ചില ഭാഗങ്ങളിൽ ദൂരക്കാഴ്ച 50 മീറ്ററിനും 100 മീറ്ററിനും ഇടയിലായിരുന്നു. ലിവയിൽ ദൂരക്കാഴ്ച 680 മീറ്ററും അൽഹംറയിൽ 2000 മീറ്ററുമായിരുന്നുവെന്നും അധികൃതർ അറിയിച്ചു. രാജ്യത്ത് ചിലയിടങ്ങളിൽ മഞ്ഞുവീഴ്ചയുണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. പകൽ രാജ്യത്ത് 44 മുതൽ 48 വരെയുള്ള താപനിലയും രാത്രികാലത്ത് 28 മുതൽ 32 വരെയുള്ള താപനിലയുമായിരിക്കുമെന്നും അധികൃതർ അറിയിച്ചു.
ഈർപ്പത്തിൻ്റെ അളവ് പകൽ സമയത്ത് 5% മുതൽ 15% വരെയും രാത്രികാലത്ത് 90% മുതൽ 100% വരെയുമായിരിക്കുമെന്നും ദേശീയ കാലാവസ്ഥാ ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. കാലാവസ്ഥാ സ്ഥിതി 2 ദിവസം കൂടി തുടരും. ന്യൂസ് ഡെസ്ക്, NTV. രാജ്യത്തെ ഇന്ധനവില പുനർനിർണയിച്ചു. പെട്രോൾ വിലയിൽ 8.5% ഡീസൽ വിലയിൽ 18% കുറവ് വരുത്താനാണ് ഇന്ധനവില നിർണയ സമിതി തീരുമാനിച്ചത്. പുതുക്കിയ വില സെപ്റ്റംബർ 1 മുതൽ നിലവിൽ വരും. സെപ്റ്റംബർ മാസത്തെ ഇന്ധനവിലയാണ് പുനർനിർണയിച്ചത്. ഇന്നലെ ചേർന്ന വില നിർണയ സമിതിയുടെ യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. പ്രതീക്ഷിക്കപ്പെട്ടതുപോലെ ഡീസൽ പെട്രോൾ വിലയിൽ കുറവ് വരുത്താനാണ് പുതിയ തീരുമാനം. സെപ്റ്റംബർ 1 മുതൽ ഡീസൽ വില 18% പെട്രോൾ വില 8.5% രാജ്യത്ത് കുറയും. അന്താരാഷ്ട്ര വിപണിയിലെ എണ്ണവിലയുമായി താരതമ്യം ചെയ്താണ് രാജ്യത്തെ ഇന്ധനവില നിലവിൽ നിശ്ചയിക്കുന്നത്. രാജ്യത്ത് 1.86 ദിർഹമാകും പുതിയ ഡീസൽ വില. സ്പെഷ്യൽ പെട്രോളിന് 1.96 ദിർഹവും E+ന് 1.89 ദിർഹവും സൂപ്പർ പെട്രോളിന് 2.07 ദിർഹവുമാകും പുതുക്കിയ വിലയെന്ന് മന്ത്രാലയം അറിയിച്ചു. ഊർജ്ജ മന്ത്രാലയ അണ്ടർ സെക്രട്ടറി ഡോക്ടർ മാത്ര അൽനിയാദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അഡ്നോക്ക് വിതരണ കമ്പനി ഇനോക് തുടങ്ങിയവയുടെ പ്രതിനിധികളും പങ്കെടുത്തു. കഴിഞ്ഞ മാസത്തെ വില പുനർനിർണയത്തിൽ ഡീസൽ വില 29% കുറയുകയും പെട്രോൾ വില 24% വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. ആഗോള ശരാശരി ഇന്ധനവിലയും വിതരണ കമ്പനികളുടെ ചിലവും ലാഭവും കണക്കാക്കിയാണ് ഇന്ധനവില നിർണയിക്കുന്നതെന്നും അൽനിയാദി പറഞ്ഞു. ഒക്ടോബർ മാസത്തെ വില നിർണയിക്കാനായി സെപ്റ്റംബർ 28 സമിതിയുടെ അടുത്ത യോഗം ചേരുന്നത്. ന്യൂസ് ഡെസ്ക്, NTV. രാജ്യത്തെ സ്കൂളുകൾ പുതിയ അധ്യയന വർഷത്തെ സ്വീകരിക്കാനൊരുങ്ങി. ഉയർന്ന താപനിലയെ തുടർന്ന് പബ്ലിക് സ്കൂളുകളിൽ ആദ്യ 2 ആഴ്ചകളിൽ അസംബ്ലി ഒഴിവാക്കാനും വിദ്യാഭ്യാസ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 30 രാജ്യത്തെ സ്കൂളുകൾ തുറക്കുന്നത്. പുതിയ അധ്യയന വർഷത്തെ ആദ്യ 2 ആഴ്ച കാലത്തേക്കാണ് രാജ്യത്തെ പബ്ലിക് സ്കൂളുകളിലെ അസംബ്ലികൾ ഒഴിവാക്കാൻ വിദ്യാഭ്യാസ മന്ത്രാലയം നിർദ്ദേശിച്ചത്. രാജ്യത്തെ ഉയർന്ന താപനിലയെ തുടർന്നാണ് നടപടി. ആക്ടിവിറ്റി ക്ലാസുകൾ കുറയ്ക്കാനും മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2015-2016 അധ്യയന വർഷത്തേക്ക് വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ രാജ്യത്തെമ്പാടുമുള്ള സ്കൂളുകൾ തയ്യാറായി കഴിഞ്ഞതായും മന്ത്രാലയം അറിയിച്ചു. ഓഗസ്റ്റ് 30 രാജ്യത്തെ സ്കൂളുകൾ തുറക്കുന്നത്. കുട്ടികളുടെ പഠനാന്തരീക്ഷത്തെ ബാധിക്കും വിധമുള്ള കാലാവസ്ഥാ സ്ഥിതിയെ പരിഗണിച്ചാണ് നടപടികളെന്നും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. രാവിലെയുള്ള അസംബ്ലികൾ ഒഴിവാക്കിയും ആക്ടിവിറ്റി ക്ലാസുകൾ കുറച്ചും സ്കൂളുകളിലെ ഡേ ഷെഡ്യൂളുകൾ പുതുക്കി നിശ്ചയിക്കാൻ എല്ലാ പബ്ലിക് സ്കൂളുകൾക്കും നിർദ്ദേശം നൽകിയതായും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇത് പ്രധാന വിഷയങ്ങളിലെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും വിദ്യാർത്ഥികളെ സഹായിക്കും. കുട്ടികളുടെ മെച്ചപ്പെട്ട അവസ്ഥയാണ് മന്ത്രാലയത്തിന്റെ മുഖ്യ ലക്ഷ്യമെന്നും മന്ത്രാലയ അധികൃതർ പറഞ്ഞു. ഈ വർഷം 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് 8 ക്ലാസ് പഠന പദ്ധതിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇവർക്ക് ഞായർ മുതൽ ബുധനാഴ്ച വരെ പ്രതിദിനം 8 ക്ലാസുകളും വ്യാഴാഴ്ച 7 ക്ലാസുകളുമായിരിക്കും നടക്കുന്നത്. 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ളവർക്ക് ഞായർ മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും 7 ക്ലാസായിരിക്കും നടക്കുന്നത്. ഈ വർഷം മുതൽ എല്ലാ ക്ലാസുകളും 50-ൽ നിന്നും 45 മിനിറ്റായി ചുരുക്കാനും മന്ത്രാലയം തീരുമാനിച്ചിട്ടുണ്ട്. ഓരോ ക്ലാസിനിടയിലും 5 മിനിറ്റ് ഇടവേളയും അനുവദിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ ഭരണ നിർവ്വഹണ ജീവനക്കാർ അധ്യയന വർഷത്തിൽ മികച്ച വിദ്യാഭ്യാസ അന്തരീക്ഷം ഒരുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രാലയത്തിന്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിൽ അധ്യാപകർക്കും ജീവനക്കാർക്കും വലിയ പങ്ക് വഹിക്കാനുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ രക്ഷിതാക്കളുടെ പങ്ക് നിസ്തുലമാണെന്നും മന്ത്രാലയ അധികൃതർ പറഞ്ഞു. കൂടുതൽ വികസിതവും ആധുനികവുമായ വിദ്യാഭ്യാസം രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് ഒരുക്കാൻ മന്ത്രാലയം പ്രതിജ്ഞാബദ്ധമാണെന്നും UAE വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, NTV. ദുബായിലെ എല്ലാ ടാക്സികളിലും നോയൽ കാർഡും ക്രെഡിറ്റ് കാർഡും വഴി പണം ലഭിക്കാൻ സംവിധാനമൊരുക്കുമെന്ന് RTA അറിയിച്ചു. നിലവിൽ 80% ടാക്സികളിലും സംവിധാനം നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ വർഷം അവസാനത്തോടെയാകും പദ്ധതി പൂർണ്ണമായും നടപ്പിലാക്കുകയെന്നും RTA അധികൃതർ അറിയിച്ചു. 2015 അവസാനത്തോടെ ദുബായിലെ എല്ലാ ടാക്സികളിലും ക്രെഡിറ്റ് കാർഡ് നോയൽ കാർഡ് റീഡറുകൾ സ്ഥാപിക്കുമെന്നാണ് റോഡ് ഗതാഗത അതോറിറ്റി അറിയിച്ചത്. 2014 തന്നെ എല്ലാ ടാക്സികളിലും മെഷീനുകൾ സ്ഥാപിക്കുമെന്നാണ് മുൻപ് RTA പ്രഖ്യാപിച്ചിരുന്നത്. നിലവിൽ 80% ടാക്സികളിലും മെഷീൻ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് RTA പൊതുഗതാഗത ഏജൻസിയുടെ CEO ഡോക്ടർ യൂസഫ് അലലി പറഞ്ഞു. ബാക്കിയുള്ള വാഹനങ്ങളിൽ ഈ വർഷം അവസാനത്തോടെ മെഷീൻ സ്ഥാപിക്കും. 2015 ജനുവരിയിലാണ് പദ്ധതിക്ക് തുടക്കമായത്. പദ്ധതി പൂർത്തിയാകുന്നതോടെ ദുബായ് ടാക്സികളിൽ യാത്ര ചെയ്യുന്നവർക്ക് പണം നൽകിയും ക്രെഡിറ്റ് നോയൽ കാർഡ് ഉപയോഗിച്ചും യാത്ര ചെയ്യാൻ കഴിയും. നോയൽ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ GPRS സംവിധാനം വഴി ബന്ധിപ്പിച്ച് പണമടയ്ക്കുന്ന സംവിധാനവും ടാക്സികളിൽ നടപ്പിലാക്കുന്നുണ്ട്. ദുബായെ സ്മാർട്ട് സിറ്റിയാക്കി മാറ്റാനുള്ള വിപുലമായ ശ്രമങ്ങളാണ് RTA നടത്തിക്കൊണ്ടിരിക്കുന്നത്. 10 കോടിയിലേറെ പേരാണ് ദുബായിലെ ടാക്സികളിൽ ഈ വർഷത്തെ ആദ്യ 6 മാസങ്ങളിൽ യാത്ര ചെയ്തത്. ന്യൂസ് ഡെസ്ക്, NTV.
ഷാർജയിൽ 19 മോഡിഫൈഡ് കാറുകൾ പോലീസ് പിടിച്ചെടുത്തു. പൊതുജനങ്ങളുടെ സുരക്ഷയെ മുൻനിർത്തി നടത്തുന്ന പദ്ധതിയുടെ ഭാഗമായാണ് നടപടി. പരാതികൾ വ്യാപകമായതിനെ തുടർന്നാണ് നടപടികൾ സ്വീകരിച്ചതെന്നും പോലീസ് അധികൃതർ അറിയിച്ചു. ഷാർജ പോലീസാണ് 19 മോഡിഫൈഡ് കാറുകൾ പിടിച്ചെടുത്തത്. ലൈസൻസ് ഇല്ലാതെ വാഹനത്തിൽ നവീകരണം നടത്തിയവർക്കെതിരെയാണ് കർശന നടപടികൾ സ്വീകരിച്ചത്. പൊതുജനങ്ങളുടെ ജീവന സുരക്ഷ ഉറപ്പുവരുത്താനും ട്രാഫിക് നിയമം പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കാനുമായി നടത്തുന്ന പദ്ധതിയുടെ ഭാഗമായാണ് കർശന നടപടികൾ പോലീസ് സ്വീകരിക്കുന്നത്. മറ്റുള്ളവർക്ക് ശല്യമാകുന്ന നിലയിൽ വാഹനം ഓടിക്കുന്നത് നിരോധിക്കുന്നതിനായി ഷാർജ പോലീസ് പ്രത്യേക ബോധവൽക്കരണ പദ്ധതി അടുത്തിടെ നടത്തിയിരുന്നു. രാത്രികാലത്തുൾപ്പെടെ ഗാർഹിക മേഖലയിൽ ഇത്തരം വാഹനങ്ങൾ വലിയ നിലയിൽ ശല്യമാകുന്നുവെന്ന് ധാരാളം പരാതികൾ ഉയർന്നതിനെ തുടർന്നാണ് കർശന നടപടികൾ പോലീസ് സ്വീകരിച്ചത്. വലിയ ശബ്ദമുള്ള വാഹനങ്ങൾ നിരോധിക്കുക വഴി അപകടകരമായി വാഹനം ഓടിക്കുന്നത് നിയന്ത്രിക്കാനും പൊതുജനങ്ങൾക്ക് സ്വസ്ഥ ജീവിതം ഉറപ്പുവരുത്താനും കഴിയുമെന്നും ഷാർജ പോലീസിന്റെ ട്രാഫിക് ആൻഡ് പെട്രോൾ വിഭാഗം ആക്ടിംഗ് ഡയറക്ടർ അഹമ്മദ് ബിൻ ദർവീഷ് പറഞ്ഞു. ഇത്തരത്തിലുള്ള വാഹനമുള്ളവർ നിയമവിരുദ്ധമായ റാലികളും മത്സരയോട്ടങ്ങളും റോഡുകളിൽ നടത്തുന്നുവെന്നും മറ്റു വാഹനങ്ങൾക്ക് ഭീഷണിയും യാത്രക്കാർക്ക് ഭയവും ഉണ്ടാക്കുന്നുവെന്നും ബിൻ ദർവീഷ് പറഞ്ഞു. വലിയ ശബ്ദമുണ്ടാക്കാനായി എഞ്ചിൻ നവീകരിച്ച വാഹനങ്ങൾ ഉൾപ്പെടെ പിടിച്ചെടുത്ത കാറുകളിൽ ഉൾപ്പെടുന്നു. ഈ സമയങ്ങളിൽ നിയമവിരുദ്ധമായ റാലികളും റേസിംഗുകളും നടത്തുന്ന സംഘങ്ങൾക്കെതിരെയുള്ള നടപടികളുടെ ഭാഗമായാണ് ഈ നിയന്ത്രണവും. ഷാർജ റോഡുകളിൽ അടുത്തിടെ അമിതവേഗത മൂലം നിരവധി അപകടങ്ങളാണുണ്ടായത്. കാർ മോഡിഫിക്കേഷനും അമിതവേഗതയും സ്ട്രീറ്റ് റേസിംഗും പിടികൂടാൻ റോഡുകളിൽ കർശനമായ പരിശോധന ഷാർജ പോലീസ് നടത്തുമെന്നും കേണൽ അഹമ്മദ് ബിൻ ദർവീഷ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ദുബായിലും സ്ട്രീറ്റ് റേസിംഗ് തടയാൻ പുതിയ നിയമം നിലവിൽ വന്നിരുന്നു. ന്യൂസ് ഡെസ്ക്, എൻടിവി. അബൂഷകാരയിലെ യൂസ്ഡ് കാർ ഷോറൂമുകൾ മാറ്റുന്ന നടപടികൾക്ക് തുടക്കമായി. തങ്ങളുടെ പാർക്കിംഗ് പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് അബൂഷകാര നിവാസികളെല്ലാം. മേഖലയിലെ ഏറ്റവും വലിയ യൂസ്ഡ് കാർ ഷോറൂമാണ് അബൂഷകാരയിലേത്. യൂസ്ഡ് കാർ ഷോറൂമുകൾ മാറ്റാൻ ആരംഭിച്ചത് അബൂഷകര നിവാസികൾ വൻ ആഹ്ലാദത്തോടെയാണ് സ്വീകരിക്കുന്നത്. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഷാർജയിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള അബൂഷകര ജില്ലയിൽ നിന്ന് യൂസ്ഡ് കാർ ഷോറൂമുകൾ മാറ്റുന്നത്. മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിലെ ഓട്ടോ വില്ലേജിന് പിന്നിലായി സൂഖ് അൽ ഹർജിലാണ് പുതിയ മാർക്കറ്റ് യൂസ്ഡ് കാറുകൾക്കായി ഒരുക്കിയിരിക്കുന്നത്. നിലവിൽ കുറച്ച് കാർ ഷോറൂമുകൾ മാത്രമാണ് മാറിയതെങ്കിലും ധാരാളം പാർക്കിംഗ് സ്ഥലങ്ങൾ ഒഴിവായി പൊതുജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്നും പ്രാദേശികവാസികൾ അഭിപ്രായപ്പെടുന്നു. മുൻപ് അബൂഷകര നിവാസികൾക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലം ലഭിക്കാത്ത പ്രശ്നം അതിരൂക്ഷമായിരുന്നു. യൂസ്ഡ് കാർ ഷോറൂമുകൾ അവരുടെ കാറുകൾ നിർത്തുന്നതിനാൽ മറ്റു വാഹനങ്ങൾക്ക് പാർക്കിംഗ് ലഭിക്കുന്നില്ലെന്ന പരാതി വ്യാപകമായിരുന്നു. ഈ പ്രശ്നത്തിന് പരിഹാരം കാണാമെന്ന നിരവധി വർഷമായുള്ള അധികാരികളുടെ ഉറപ്പാണ് ഇപ്പോൾ നടപ്പിലായിരിക്കുന്നതെന്നും അബൂഷകര നിവാസികൾ പറയുന്നു. മേഖലയിലെ ഏറ്റവും വലിയ യൂസ്ഡ് കാർ ഷോറൂമാണ് അബൂഷകരയിലേത്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള 100 യൂസ്ഡ് കാർ ഷോറൂമുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച മാത്രം 6 ഷോറൂമുകളാണ് പൂട്ടിയത്. ഇതോടെ എളുപ്പത്തിൽ പാർക്കിംഗ് സ്ഥലം ലഭിക്കുന്നുണ്ടെന്നും പ്രദേശവാസികൾ അറിയിച്ചു. ഷോറൂമുകൾ മാറ്റാതെ ട്രേഡ് ലൈസൻസുകൾ പുതുക്കി നൽകില്ലെന്നാണ് അധികൃതരുടെ നിലപാട്. പുതിയ മാർക്കറ്റിൽ ഉയർന്ന വാടക നിരക്കാണെന്ന പരാതിയും വ്യാപാരികൾ ഉയർത്തുന്നുണ്ട്. ഇതിനാൽ തന്നെ പല വ്യാപാരികളും അജ്മാനിലേക്കും ദുബായിലേക്കും ഷോറൂമുകൾ മാറ്റുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ഡെസ്ക്, എൻടിവി. ഇനി കാലാവസ്ഥ റിപ്പോർട്ട്. ഇന്നത്തെ വിനിമയ നിരക്കുകൾ. അടുത്തത് സ്വർണവില. ഓണാഘോഷ നിറവിൽ പ്രവാസ ലോകം. വിവിധ കൂട്ടായ്മകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ രാജ്യമെങ്ങും വിപുലമായ ഓണാഘോഷ പരിപാടികൾ. സെപ്റ്റംബർ മാസത്തെ ഇന്ധനവില പുതുക്കി നിർണയിച്ചു. പെട്രോൾ വിലയിൽ 8.5% ഡീസൽ വിലയിൽ 18% കുറവുണ്ടാകും. അധ്യയന വർഷം ആരംഭിക്കാൻ രാജ്യത്തെ സ്കൂളുകൾ ഒരുങ്ങി. ആദ്യത്തെ 2
പബ്ലിക് സ്കൂളുകളിൽ അസംബ്ലി ഒഴിവാക്കാനും വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. രാജ്യത്ത് പൊടിമൂടിയതും മൂടൽമഞ്ഞ് നിറഞ്ഞതുമായ കാലാവസ്ഥയായിരിക്കുമെന്ന് ദേശീയ കാലാവസ്ഥാ ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം. ദൂരക്കാഴ്ച കുറയുമെന്നതിനാൽ വാഹനമോടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം. വാർത്തകൾ കഴിഞ്ഞു. ഇനി ബെഞ്ച്മാർക്ക് മീഡിയയുടെ ഓണം ഫെസ്റ്റ് ഗ്രാൻഡ് ഫിനാലെയുടെ പ്രധാന ദൃശ്യങ്ങൾ കാണാം. നമസ്കാരം. നടന്നോട്, അങ്ങോട്ട് നടന്നോട്. ഞാൻ അടി നടക്കി തോന്നുന്നു, എടുത്ത് എന്നെ നോക്കട്ടെ. കാണില്ല കൺഗ്രാറ്റുലേഷൻസ് സാർ. യു എയിലെ വിവിധ വേദികളിലും നിറഞ്ഞാടിയ കൺഗ്രാറ്റുലേഷൻസ്. ഇങ്ങനെ എന്നെ പോലൊരു ചെറിയ കലാകാരൻ ഈസ് ഗിവിംഗ് ദി അവാർഡ് ടു ഫാത്തിമ. നല്ല കഴിവ് സാധിച്ചാൽ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും and another talk on the fall irunu appo ningalde ella me sab adodoppan thane veendum keralathile oru kochu gramathil ninnu vannittulla aala. congratulations. evidunno oru anugraham pole devavum kudumbavum man of ntv shutter la abhinayicha aalkarum ivideyokke thane undu. ഷട്ടറിൽ ലൈവായി സംപ്രേഷണം ചെയ്യുന്ന ഏക മലയാളം ചാനലായ NTV യുടെ സുഹൃത്തായ ജോർജ് പീറ്ററിൽ നിന്ന് തന്നെ ഈ ഒരു സ്നേഹോപഹാരം ഏറ്റു. ഗൾഫുകാരെ കണ്ടിരുന്നത് പൈസ മുടക്കുന്ന പ്രൊഡ്യൂസേഴ്സായിട്ട് മാത്രമാണ്.